മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് ആ കൃഷിക്കായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി. തേക്കടിയിലെ ഷട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മം തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഐ പെരിയസാമി നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ സെക്കൻഡിൽ 300 ഖനഡി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. വാർത്ത വിശദാംശങ്ങളുമായി ജെറിൻ പടിഞ്ഞാറ കരച്ചിരിക്കുകയാണ്. ജെറിൻ, തമിഴ്നാട് തുടർച്ചയായി ഇപ്പോൾ ജൂൺ മാസവും മുൻ വർഷത്തേതുപോലെ തന്നെ ഇപ്പോൾ ജൂൺ മാസവും തമിഴ്നാട് കൃഷി ആവശ്യത്തിനായി വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് കൊണ്ടുപോയി തുടങ്ങിയിരിക്കുകയാണ്. വിവരങ്ങളനുസരിച്ച് ആദ്യഘട്ടത്തിൽ സെക്കൻഡിൽ 300 ഖനഡി വെള്ളമാണ് കൊണ്ടുപോകുന്നത്. തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ നേരിട്ടെത്തിയാണ് ഇപ്പോൾ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചപ്പോൾ കൃഷി ആവശ്യത്തിനായി തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിബിൻ, തമിഴ്നാട്ടിലെ 5 ജില്ലകളാണ് പ്രധാനമായിട്ടും മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് കൃഷി നടത്തുന്നത്. ഏകദേശം 14,800 ഏക്കറോളം സ്ഥലത്താണ് ഈ കൃഷി നടത്തുന്നത്. ഇവിടേക്ക് ആവശ്യമായ വെള്ളമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്ന് കൊണ്ടുപോകാൻ ആരംഭിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വരുന്ന തേക്കടി ഷട്ടറാണ് തുറക്കുന്നത്. ഇന്ന് രാവിലെ തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ഐ പെരിയസാമി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. എല്ലാ വർഷത്തെയും പോലെ തന്നെ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടത്തിയ ശേഷമാണ് ഇത്തവണയും ഷട്ടർ തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചതും. അതിനുശേഷം ഐ പെരിയസാമി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയുമാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ 300 ഖനഡി വെള്ളം കൊണ്ടുപോകും. ഇതിൽ 200 ഖനഡി വെള്ളം കൃഷിക്കായിട്ട് ഉപയോഗിക്കും. 100 ഖനഡി വെള്ളം കുടിവെള്ളത്തിനാണ് ഉപയോഗിക്കുക. എന്നാലും ഇത് വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ കൂടുതൽ വെള്ളം കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. തേനി ജില്ലയിലൊക്കെ ഇപ്പോൾ മഴ ശക്തമല്ല, അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ വെള്ളം കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ വെള്ളം കൊണ്ടുപോയാൽ അത് കേരളത്തിലും ആശ്വാസമാകും. ഇപ്പോൾ നമുക്കറിയാം ജലനിരപ്പ് 132 അടി പിന്നിട്ടിരിക്കുകയാണ്. ഏകദേശം 10 അടി മാത്രമാണ് ഉള്ളത്. ഈ മഴക്കാലം കൂടെ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ തമിഴ്നാട് കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്നത് കേരളത്തിലും ഗുണകരമാകും. ചെറിയ ചെറിയ വിവരങ്ങൾ വ്യക്തമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് ആ കൃഷിക്കായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങിയിരിക്കുകയാണ്. തേക്കടിയിലെ ഷട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മം തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഐ പെരിയസാമി നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ സെക്കൻഡിൽ 300 ഖനഡി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുക. വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ തമിഴ്നാട് കൂടുതൽ വെള്ളം കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് കേരളത്തിന് മേലെ ഗുണകരമാകും. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് കൂടുന്നത് തീരദേശവാസികൾക്ക് ആശങ്ക ഉണർത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ തമിഴ്നാട് കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്നതോടെ ജലനിരപ്പ് നിയന്ത്രണാതീതമായി ക്രമീകരിച്ച് നിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരളവും ഉള്ളത്.